ആഹാ മോളെ, ദാ നിന്റെ അബു വന്നു. ആ മാഷിച്ച, മാളു എവിടെ? മാളു ദാ പൂജാമുറിയിലുണ്ട്. എന്റെ കൃഷ്ണ, എന്നെ പഠിപ്പിച്ച് ഈ നിലയിലാക്കാൻ വേണ്ടി അച്ഛന് കിട്ടിയ PF വീടിന്റെ ലോണും അമ്മയുടെ താലിമാല വരെ കടത്തിലാക്കിയിട്ടാ ഒരു സീറ്റ് ഒപ്പിച്ചത്. നിനക്ക് എത്ര വെണ്ണ വേണേലും വാങ്ങിച്ചു തരാം, കട്ടി നിന്നണ്ട. പക്ഷെ എന്റെ കാര്യത്തിൽ ഒരു പ്രത്യേക കണ്ണു വേണം കൃഷ്ണ. പക്ഷെ എന്റെ കൃഷ്ണ, അപർണ എന്നെ പോലെയല്ല, അവൾ ഒരുപാട് റബ്ബറും സ്വത്തുള്ള കുടുംബത്തിലെ കുട്ടിയാ. അതേടി, നീ നിന്റെ കൃഷ്ണനോടെല്ലാം പറഞ്ഞു കൊടുക്ക. എന്റെ കൃഷ്ണൻ അറിയാം എന്റെ ദുഃഖം. ബാബാ കൃഷ്ണ, ആ ഇനി ഞാൻ കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം. വേണ്ട, എന്തോടോ സാർ, ഇവർക്കെന്തോ പറയാനുണ്ടെന്ന്. ശല്യം, വരാൻ പറ. വാ ചെല്ലു ചെല്ലു. മനു സാർ, നീ പൊയ്ക്കോ. എന്താ സാർ? ഇതെന്റെ മകളാ, അവളുടെ ഭർത്താവ് മദ്യപിച്ചു വന്ന് ഇവളെ ഉപദ്രവിക്കും. ഇവൾക്കൊരു കുഞ്ഞുണ്ട്, അതിനെ ഉപദ്രവിക്കും. അത് ആ കുട്ടി അയാളുടേതല്ലെന്നാ പറയുന്നേ. ഒരു കാര്യം ചെയ്, ഒരു പരാതി എഴുതാ. അവന്റെ അഡ്രസ്സും നിന്റെ നമ്പറും. അവളുടെ ഒരു കുളി, ഒന്ന് പെട്ടെന്ന് വാടി. ദാ വരുന്നടി, 5 മിനിറ്റ്. ശരി ശരി, ഏതായാലും ഒന്ന് റെഡിയാവ്. ഓ ശരി. എന്റെ അമ്മോ, നമ്മളെ ചായ. അബു ഇപ്പൊ വരും. അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖാണോ മോളെ? കുഴപ്പമില്ല. ആ മോളിരിക്കെ. എടി, ചെർപ്പളശ്ശേരിയിൽ അയ്യപ്പം കോവിലൊന്ന് തൊഴാൻ പോണം. വരുന്ന വഴിക്ക് ഒരു സാരി കൂടി വാങ്ങണം. അച്ഛ, ഞങ്ങൾ പോയിട്ട് വരാം. മക്കള് സൂക്ഷിച്ചു പോണേ. ശരി അച്ഛ. ഞാൻ അമ്പലത്തിലേക്കില്ല, നീ പൊയ്ക്കോ. എനിക്ക് ഡേറ്റ് ആയെന്നാ തോന്നുന്നേ. ഓ നാശം, എനിക്കെന്തായാലും പോയേ പറ്റൂ. ഇപ്പൊ തന്നെ നേരം വൈകി. നീ വീട്ടിലേക്ക് പൊയ്ക്കോ, പുതിയ ഡ്രസ്സ് അല്ലേ, നീ തൊടണ്ട. നാളെ ഞാനങ്ങ് എത്തിച്ചേക്കാം. ശരിയാണ്, വാ പോവാ. മോനെ, ആ നിങ്ങളാരും കേറുന്നില്ലേ? ഷിയാസിനെ അവന്റെ മോളെ കാണാഞ്ഞിട്ടെ ഹിരി പുറയ്ക്കുന്നില്ല. 3 വർഷം ഗൾഫിൽ നിന്നല്ലേ. ആരടാ? ഹലോ എടാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോണം.
എന്താടാ എന്ത് പറ്റി? ഞാൻ വന്നിട്ട് പറയാം. നിന്റെ വണ്ടി എടുത്തിട്ട് ഷിയാസിനെ ഒന്ന് വീട്ടിലാക്ക്, ഞാൻ പോയിട്ട് വരാം. ശരി ഓക്കെ. അമ്മ ചാവിയും എടുത്ത്, ആ ബാഗ് എടുത്തു വെക്കാം. ഈ ബാഗ് ഇവിടെ വെച്ചോ. അമ്മ ഞാൻ ഇവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോട്ടെ. കാര്യം അമ്മ ഇവനൊക്കെ തന്നെ. എന്നാൽ അങ്ങേർക്ക് ചാവാങ്ങിട്ട് നേരം. എടാ വീട്ടിൽ വരെ പോയിട്ടും വൈഫിനെയും കൊച്ചിനെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാ കളയളിയാ. എന്തായാലും നമുക്ക് വരെ പിന്നെ പിടിക്കാം. അളിയാ നമുക്ക് പ്രദീപിനെ വിളിക്കണ്ടേ? ഒന്നും മിണ്ടാതിരിയടാ. നാടൻ കള്ളടിക്കണ മൂടിൽ നിൽക്കുമ്പോഴോ അവനെ പൊക്കാന്ന്. അവനെ നമുക്ക് പിന്നെ പൊക്കാം. ആദ്യം നമുക്ക് ഇവന്റെ അറ്റൻഷൻ അങ്ങ് മാറ്റാം. അത് തന്നെ അളിയാ. എന്നാ പിന്നെ ചാടി കേറാ. കേറിയടാ. ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. ചെമ്മാനക്കുന്നിന്മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. രാത്രി മഞ്ഞിൻ കൂടും തേടാം രാക്കിനാവിൻ അഴകിൽ നിറയാം. കൂടിനുള്ളിൽ തേനും തേടാം തേൻമുകർന്നുൻ മതത്തീര തേടാം. ആരോ ഈ കാതിൽ മൂളും ഓരോരോ രാഗം പോലും കാറ്റിൻ്റെ കയ്യാൽ മെല്ലെ ഏതോ സ്വർഗം തേടുന്നില്ലേ. ആരോ ഈ കാതിൽ മൂളും ഓരോരോ രാഗം പോലും കാറ്റിൻ്റെ കയ്യാൽ മെല്ലെ ഏതോ സ്വർഗം തേടുന്നില്ലേ. ചെമ്മാനക്കുന്നിൻ മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു. ചെമ്മാനക്കുന്നിൻ മേൽ അന്തിയുദിക്കണ നേരത്ത് ആരാരും കാണാതാരോ മെല്ലെ പാടുന്നു.
ഇത് ഓണാവുന്നില്ല. വണ്ടിയുടെ ആക്സിലോട് ഞാൻ എല്ലാരും അറിയിക്കോ. ഈശ്വര, നേരെ ഇരുട്ടായല്ലോ. ലാസ്റ്റ് ബസ് 8:35 ഉള്ളു. കൃഷ്ണ, ഇനി ഇവിടുന്ന് എങ്ങനെയാ പോവ? ആബോ, ഒരുത്തനും കൂടെ വന്ന് ചാടിയിട്ടുണ്ട്. നല്ല ആഹാ, അത് നന്നായി. മക്കളിൽ ആരാ വണ്ടി ഓടിച്ചത്? നീ വാ വാ. സാറേ, ഇവനാണോ? അതോ അവൻ? ഞങ്ങൾ? അതോ ഞാനാണോ? സാറേ, ഞങ്ങൾ എല്ലാവരും കൂടിയാ. നമ്മളാണോ? ബുക്കും പേപ്പറും ഉണ്ടോടാ? ഉണ്ട്. എന്താ സാറേ? പാസ്പോർട്ട്. ഇപ്പൊ മക്കടയിൽ എത്ര കാശുണ്ട്? കുറച്ചേ ഉള്ളൂ. ഒരുപാട്. മക്കളൊരു കാര്യം ചെയ്യും, കള്ളിറങ്ങിട്ട് നാളെ വാ. എന്നിട്ട് ഇത് മേടിച്ചോണ്ട് പോ. ചെല്ല പോടാ. ഹലോ, മാളു അല്ലേ? അതെ, മാഷ്ചനാണോ? അതെ മോളെ. അബു ഇതുവരെ എത്തിയിട്ടില്ല. ഇനിയും എത്തിയില്ലേ? അവള് വന്നോളും, ടെൻഷൻ അടിക്കണ്ട. ആ, മോള് നേരത്തെ വന്നോ? ഞാൻ പോയില്ലായിരുന്നു, സുഖമില്ലാഞ്ഞിട്ട് തിരിച്ചു പോന്നു. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പേടിക്കണ്ട മാഷ്ച, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇവിടെ പോയി. മോളെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്റെ ഈശ്വര, മാളുവിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. നിങ്ങൾ ആ ലാൻഡ് ഫോണിലോട്ട് ഒന്ന് വിളിച്ചേ.
ആ മോളെ, ഞാൻ മാഷച്ചനാ. അപ്പു ഇതുവരെ എത്തിയിട്ടില്ല. മോളെ മാളു, അപ്പു ഇതുവരെ വന്നില്ലല്ലോടാ മോളെ. നിങ്ങൾ രണ്ടുപേരും കൂടി അല്ലേ പോയത്? അവള് നേരത്തെ തിരിച്ചായിരുന്നല്ലോ അമ്മേ. എനിക്കൊരു സമാധാനവും ഇല്ല മോളെ. അവള് വിളിച്ച ഉടനെ അറിയിക്കണേ. ശരി അമ്മേ. എടോ വക്കീലെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അവളാ ആദ്യം എന്റെ പേരിൽ കുടുംബ കോടതിയിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഉണക്കമത്തി പോലുള്ള ശരീരം വെച്ചോണ്ട് എന്നെ ഭരിക്കാൻ വരുന്നത്? ഞാൻ പിന്നെ ക്ഷമിച്ചത്, ആദ്യം മിന്നു കെട്ടിയ ആളാണല്ലോ എന്ന് ഓർത്താ. ഇല്ലെങ്കിൽ ഒറ്റ പെട്ടി ഞാൻ തീർത്തണം അവിടെ അമ്മുമേടം. പിന്നെ നിയമപ്രകാരം അല്ലെങ്കിലും എന്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ. എടോ എത്ര ശാലീന സുന്ദരിയും സൽസ്വഭാവിയാണെന്ന് അറിയാമോ? ഞാനെന്ന് പറഞ്ഞാലേ അവക്ക് ജീവനാ. ഡാഡി പോയിട്ട് വരാം. മോളെ രാത്രിയിൽ എങ്ങോട്ടാ? ഡാഡി എനിക്കൊരു ആഡിന്റെ വർക്കുണ്ട്. നീ തനിച്ചു പോവോ? അല്ല ഡാഡി, എയ്സയുടെ ഭാര്യ ലിസിയാന്റെ ഉണ്ട്. ബൈ ഡാഡി. ഇല്ലടോ, കുഴപ്പമില്ല, അവൾ എന്റെ മോളാ. ഹലോ, ഓക്കെ സർ. എടോ, ഞാൻ ഈ കസേരയിൽ ഇരുന്നിട്ട് 4-5 വർഷമായി. അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു പേര്, എൻ്റെ മാറാത്ത തലവേദന. 3 പ്രാവശ്യം കേരള പോലീസിൻ്റെ പിടിയിൽ നിന്നും നിഷ്പ്രയാസം രക്ഷപ്പെട്ടവൻ ദേവദേവ രാജഗൗഡ. എ ബാസ്റ്റഡ്. എടോ, അവൻ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഡ്രഗ്സിൻ്റെ ഹോൾസെയിൽ ഡീലറാണ്. ഇതുവരെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും നേരിൽ കണ്ടിട്ടില്ല. എല്ലായിടങ്ങളിലും ഏജൻസിയുണ്ട്. കേരള പോലീസിന് കഴിയാഞ്ഞിട്ട് ഡൽഹി പോലീസിന് ഹാൻഡ് ഓഫ് ചെയ്തതാണ്. ഇന്നലെ രാത്രി 12 മണിക്ക് അവനെ പഞ്ചാബിലുള്ള ഡീലർ സിക്കന്ദർ സിംഗുമായി ഏറ്റുമുട്ടി ഡൽഹി പോലീസിലെ 2 IPS ഓഫീസർമാർ കൊല്ലപ്പെട്ടു. ഇപ്പൊ കേന്ദ്രമന്ത്രി ജഗദീശ്വരനെ വിളിച്ചത്. ഹലോ, അബുവിന്റെ അമ്മയാ. അവളിതുവരെ എത്തിയില്ലേ? ഇല്ല മോളെ, ഇങ്ങോട്ടുള്ള ബസ് കിട്ടാതായപ്പോ കവിതയുടെ വീട്ടിൽ പോയി കാണും. അമ്മ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ. മോള് കവിതയെ ഒന്ന് വിളിക്കുവോ? ഇവിടെ കറണ്ട് ഇല്ലമ്മേ, എന്റെ ഫോൺ സ്വിച്ച് ഓഫിലാ. എന്റെ ഫോണിലാ കവിതയുടെ നമ്പർ ഉള്ളത്. ചാർജ് ചെയ്തിട്ട് ഞാൻ വിളിച്ചു ചോദിക്കാം. ആ ശരി മോളെ. ഇതിപ്പോ അട്ടപ്പാടിയാന്ന് തോന്നുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഇതുവഴി ആനമുടിയിലേക്ക് വിട്ടോ. അവിടെ എന്റെ അമ്മാവന്റെ ഒരു എസ്റ്റേറ്റ്, അവിടെ ഈ പണിക്കാർക്കായിട്ട് പണിത ഒരു പഴയ വീടുണ്ട്. ഇന്ന് നമുക്ക് അവിടെ കൂടാളിയാ, ഒരു പ്രശ്നമില്ല. വീട് നീ അറിഞ്ഞോ? ആയിരം ഷാപ്പുകൾ. മജു, എവിടെ കിടക്ക്? ഞാൻ ലൈറ്റ് ഇട്ടിട്ട് വരാം. എന്താടാ, അവള് ഇറങ്ങൂലേ? അവക്കൊരു അനക്കൂലല്ലോടാ. അവള് ചത്തോ? എന്താടാ, ഈശ്വര, ഇനി നമ്മൾ എന്ത് ചെയ്യും? എടാ, ഇവിടെ ഇവിടെ എവിടെയെങ്കിലും ഉപേക്ഷിച്ചാൽ നമ്മൾ പിടിക്കപ്പെടും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വീട്ടിലിട്ട് പൂട്ടാം. പിടിക്കുന്ന പിന്നെ വന്ന് പിടിയിടാം. പിടിക്കുക.
സാറിന്. ഇത് നാളെ എസ് പി ഓഫീസിലേക്ക് അയക്കണം. എന്താടാ സാർ, ഞങ്ങൾ കുറച്ച് ഓവറായിരുന്നു സാർ. ആ പാസ്പോർട്ട് കിട്ടിയിരുന്നെങ്കിൽ. ഇനി ഞങ്ങളിത് ആവർത്തിക്കില്ല സാർ. ആ പാസ്പോർട്ടിങ് എടുക്കാം. സാർ പാസ്പോർട്ട് പിടി. താങ്ക് യു സർ. ഇനി ഇത് ആവർത്തിക്കരുത് സർ, കേട്ടോ? ശരി സർ. താങ്ക് യു സർ. പോ. തൽക്കാലം നമ്മൾ രക്ഷ. ഞങ്ങളെ രക്ഷിക്കണം സാർ. പറഞ്ഞ എന്തുകൊണ്ട് ഞങ്ങൾ അനുസരിക്കാം, അല്ലെങ്കിൽ നാല് കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും സാർ. പ്ലീസ് സാർ, പ്ലീസ്. മനഃപൂർവ്വം ചെയ്തതല്ല, ഒരു അബദ്ധം പറ്റി പോയതാ. രക്ഷിക്കണം സർ. ഡോ വെള്ളോടി കേസാ, അവന്മാര് കുറച്ചേരം അവിടെ കിടക്കട്ടെ. ശരി സർ, കേട്ടോ സർ. നീ വാ. ആ വീടിന് കീട് ഇതാ സർ. നീ ഇവിടെ ഇരിക്കും, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ മരിച്ചിട്ടില്ലേ? എന്നെ രക്ഷിക്കണം. ഓക്കെ ഓക്കെ, ഏതായാലും നീ കൂടുതൽ ഒച്ച വെക്കണ്ട. അവരുടെ ധാരണയിൽ നീ മരിച്ചിരിക്കുക, നമുക്ക് അവരെ ഒന്ന് ചുറ്റിക്കണ്ടേ? നീ ഇതെവിടെ പോന്നു? പുറത്തിരിക്കുന്ന പയ്യൻ കേട്ട ഞാൻ ഈ രാത്രി ബുദ്ധിമുട്ടി വന്നത് വെറുതെ ആവില്ലേ? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ അടങ്ങി നിക്ക്. ഉള്ള അടങ്ങി നിക്ക്.
എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ശബ്ദം ഉണ്ടാക്കണി. എങ്ങനെ മനസ്സ് വന്നടാ ആ പാവത്തിനോട് അങ്ങനെ ചെയ്യാൻ? നീയൊക്കെ എന്താ ഡൽഹി ആവർത്തിക്കുക? സർ, ഞങ്ങളെ രക്ഷിക്കണം സർ. ഞാനൊന്ന് ആലോചിക്കട്ടെ. സെക്ഷനും വകുപ്പൊക്കെ നോക്കിയാൽ നാല് പേരും അഴിയണം, പിന്നെ ഒരു 10-12 വർഷത്തേക്ക് പുറം ലോകം കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തൂക്കുകയറായിരിക്കും. നിങ്ങളെ കൈയോടെ പിടിച്ചു കൊടുത്താൽ ഡിപ്പാർട്ട്മെൻറ്റിലെനിക്ക് നല്ല പേരാവും, പക്ഷേ ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്തിനാ വെറുതെ നിനക്കൊക്കെ ചീത്തപ്പേരുണ്ടാക്കുന്നേ? നീയൊക്കെ കൊച്ചു പിള്ളേരല്ലേ. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ നിങ്ങളെ വിട്ടയക്കാം. ആദ്യം ആ വണ്ടി പൊളിച്ച് മാർക്കറ്റിൽ കൊണ്ടുപോയി സ്ക്രാപ്പിന് കൊടുക്കണം. തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ. പിന്നെ തൽക്കാലം നിങ്ങൾ 3-4 മാസം ഇവിടുന്ന് മാറി നിൽക്കുകയും വേണം. അതിന് പറ്റിയൊരു സ്ഥലം ഞാൻ തന്നെ സംഘടിപ്പിച്ചു തരാം. പിന്നെ ആ ബോഡി നേരം വെളുക്കുന്നതിന് മുമ്പ് അവിടുന്ന് മാറ്റണം. തൊട്ടപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയ, ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലം, അവിടെ കൊണ്ട് തട്ടിയാരേ. ശരി സർ. കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. സർ, പിന്നെ എനിക്കൊരു 15 ലക്ഷം രൂപയും എന്താടാ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ നിങ്ങക്ക്? ഇവിടെ കിടന്ന് പൊങ്ങിയ ചവിട്ടിക്കൂട്ടി മൂലക്കിടും ഞാൻ. കേശവൻ ചേട്ടാ, ഇവനെ പിടിച്ച് അകത്തിട്ടരെ, ഞാൻ എസ്ഐയുടെ മുറി കാണും. എന്താടോ സർ, രണ്ടുപേര് കാണാൻ വന്നിട്ടുണ്ട്.
ആരാ ഈ നേരം വിളിക്കുന്നതിന് മുമ്പ് കാണാൻ വന്നിരിക്കുന്നേ? ശരി, വരാൻ പറ. ഡോ, പിന്നെ അവന്മാരെ അങ്ങ് ഇറക്കി വിട്ടരെ. ഞങ്ങളുടെ മകളെ ഇന്നലെ മുതൽ കാണാനില്ല. അവൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു സർ, ഒരു ദൂരമില്ല. എന്താ മോളുടെ പേര്? അപർണ. സാറെ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഞങ്ങളുടെ മോളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് പോ. ഇവന്റെയോ? വൈകുന്നേരത്തിനുള്ളിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവരും. അവനൊന്നും അറിയരുത്. ഇതൊരു എൻക്വയറിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഇവിടെ വച്ചേരേ. പിന്നെ നിങ്ങൾ ആ പഴയ വീട്ടിൽ പോയി താമസിക്കും. ഞാനൊരു വണ്ടി വിട്ടേക്കാം. ചെല്ല്. ആ പൈനാപ്പിൾ പ്രോപ്പർട്ടിയുടെ MD ആൽബിൻ ഫെർണാണ്ടസിന് രണ്ട് പിള്ളേരെ വേണം. അയാൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ രക്ഷപ്പെട്ടു. നീ ഇങ്ങോട്ട് വന്നേ. ഒരു പൈനാപ്പിൾ പ്രോപ്പർട്ടി. ദേ, എന്റെ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞപ്പോ ഇങ്ങ എത്തും. സെർവന്റിന് പറഞ്ഞു വിട്ട കാര്യം അങ്ങനെ അറിഞ്ഞിട്ടില്ല. ആരാടി? ഹസ്ബൻഡാ. ഹലോ ചേട്ടൻ, ഇപ്പൊ എവിടെയാ? എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട്. ഞാൻ ഇവിടെ ഉണ്ട് പൊന്നെ. ചേട്ടൻ അറിയാമോ, ഞാൻ ഇന്നലെ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഞാനും. ചേട്ടൻ ഡ്യൂട്ടിയിലല്ലേ? ഇന്നലെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ഡ്യൂട്ടി ആയിരുന്നു. എനിക്കും. ഏ, സർവന്റ് ഇല്ലേ? അവള് പോയി. അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞിട്ട്. എന്നാ പിന്നെ നിനക്ക് എന്നെ വിളിക്കാമായിരുന്നില്ലേ? ഞാൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. എന്നാ പിന്നെ വയ്ക്കട്ടെ മോളെ. ഓക്കേ മോനു.
നീയായിരുന്നോ മാം? ആ കുട്ടികൾ പുറത്ത് വണ്ടിയിലുണ്ട്. നീ അവരെ താജ് റെസിഡൻസിയിൽ ഇറക്കിയിട്ട് പോയിക്കോ, ഞാൻ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞോളാം. ശരി മാം. അല്ല, നിങ്ങൾ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ എവിടുത്തുകാരാ? ചേട്ടാ, ഞങ്ങളത് ചേട്ടാ, ഞങ്ങള് കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ഥലം മേടിച്ച് ഇവിടെ എന്തെങ്കിലും കൃഷി ചെയ്യാൻ വേണ്ടി വന്നതാ. പണ്ട് തെക്കുന്നും വടക്കുന്നും ഒരുപാട് പേര് കൃഷി ചെയ്യാൻ വന്നിട്ടുണ്ട്. ഈ കറങ്ങുന്ന കുന്തലാണ് വന്നതോടുകൂടി ഇവിടെ സ്ഥലത്തിനും വില കയറി. ദാമോദരേട്ടാ, അറിഞ്ഞോ, നമ്മുടെ കാട്ടിൽ ഒരു പെണ്ണിന്റെ ശവം കിടപ്പുണ്ടത്രേ. ആന്റണിയും ജോർജും വെടിക്ക് പോയപ്പോഴാണ് കണ്ടത്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. എവിടെന്നെങ്കിലുമൊക്കെ ഗർഭമുണ്ടാക്കിയിട്ട് കൊന്നും കൊണ്ടുപോയിട്ടില്ല ഇവിടെ. എന്താ അമ്മേ ഇങ്ങനെ രണ്ടുപേരും തുടങ്ങിയാലോ? ആരും വേണ്ടമ്മേ, നമുക്ക് മാത്രം പോവാം. മന്ത്രിയുടെ മകൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ എന്റെ ജൂനിയറെ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞ അവൾ ഉപേക്ഷിക്കില്ല. അത് സാറ് അവരെല്ലാരെയും വിളിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാര്യം ചെയ്യൂ സാർ, എൻ്റെ വീട്ടിനടുത്തുള്ള കൂട്ടുകാരൻ്റെ വണ്ടിയാണ് സാർ. ഈ വണ്ടി ഇല്ലാതെ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ, ഏത് കൂട്ടുകാരൻ്റെ? അവൻ ഗൾഫിലാണ് സാർ. വണ്ടി വീട്ടിൽ ചുമ്മാ ഇരിക്കേണ്ടെന്ന് കരുതി ഞാൻ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുത്തോണ്ട് പോകും. ഇയാളുടെ പേരെന്താ? ഏതാ സുബൈദ? നല്ലൊരു പീസ്. പീസ് സാറിൻ്റെ ഒരു കാര്യം. ഹാ, വലിയ തിരക്കേടില്ല. 10-12 കൊല്ലായേ എൻ്റെ കൂടെ കൂടിയിട്ട്, ഭാര്യയായിട്ട് ഒരു കുട്ടിയുണ്ട്. എന്താ നോക്കുന്നോ? താൻ ആരാടോ? ഏ, തനിക്ക് എന്ത് വേണം? പറ്റുമെങ്കിൽ ഒരു ജോലിക്ക് വന്നതാ. ജോലി തരാൻ ഇത് തൊഴിലവസര വേദിയല്ല, പോലീസ് സ്റ്റേഷനാ. പിന്നെ ഒരു എസ്ഐയുടെ ഒഴിവുണ്ട്, അതായാലോ? ഓ, അതായാലും മതി, സന്തോഷം. അല്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് ഇദ്ദേഹത്തിന് അങ്ങ് പിടിച്ചില്ലാന്ന് തോന്നുന്നു. അപ്പോ നിന്നെക്കുറിച്ച് മാറിപ്പോയ എസ്ഐ രുദ്രൻ പറഞ്ഞത് വളരെ ശരിയാണല്ലേ? മാറിപ്പോയതല്ല, സ്ഥലം മാറ്റിയതാ സാർ. കൂടുതൽ റെസ്പെക്ട് ഒന്നും വേണ്ട, സ്റ്റേഷൻ കാര്യങ്ങൾ വെടിപ്പാറ്റി നടക്കണം. എവിടെയാ വീടുണ്ടെന്ന് പറഞ്ഞ് സാർ? ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് രണ്ടാമത്തെ ടേണിങ്ങിലെ മൂന്നാമത്തെ വീട് സാർ. നേരത്തെ ആളറിയാതെ. ഓക്കെ ഓക്കെ. അഗസ്റ്റിൻ സാർ, അപർണ കൊലക്കേസിന്റെ ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ നാളെ രാവിലെ 8 എന്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം, വിത്തൗട്ട് എനി എക്സ്ക്യൂസ്. യെസ് സാർ. മനസ്സിലായല്ലോ? ഓക്കെ സാർ. സ്റ്റേഷനിൽ യൂണിഫോമിലായിരിക്കണം. യെസ് സാർ. നാശം, രാവിലെ തന്നെ ശകുന തെണ്ടുകളാണല്ലോ. ഡാ, അല്ല നിനക്കൊന്നും ഗസ്റ്റുകൾ ജാസ്തി ഉണ്ടോ? എന്റെ ദാമു കേട്ടോ, എവറ്റുകൾ കിടക്കുക മാത്രമല്ല കിടക്കുന്നിട വൃത്തികേടാക്കുക കൂടെ ചെയ്യും. നാശം, ഡേയ് എടുക്കട. ഹാ ഹാ, നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോടാ തെണ്ടി. ഡാ എടുക്കട, ഡേയ് ഹാ പോടാ. വെടുപ്പ് കടത്താനായിട്ട് ഓരോന്ന് വരും. ജോണി, ആ എന്താടാ? ഏ, നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് സൂക്ഷിക്കണം, വല്ലാതെ അങ്ങ് പുറത്തിറങ്ങണ്ട. പുതിയ എസ് ഐ ചാർജ് എടുത്തിട്ടുണ്ട്. ഞങ്ങളെ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല.
അല്ല, നീ ഇതുവരെ പോയില്ലേ? അപ്പൊ അനക്ക് വീടും കൂടി ഒന്നും ഇല്ലേ? കൊലിച്ചു പോയില്ലേ? നീ വല്ലതും കഴിച്ചോ? എന്ത്, വല്ലതും തിന്നോ? ആന് നാളെ തിന്നു. ഇവൻ ആദിവാസി മാത്രല്ല, ഒരു മണ്ണബുദ്ധിയും കൂടിയാ. നിനക്ക് വല്ല പണിയോ അറിയോ? ഇവനൊരു മൂന്നാല് ദോശ എടുത്തു കൊടുക്ക്, തിന്നട്ടെ പാവം. എന്താ മമ്മി, ഡാഡിക്ക് എപ്പോഴും ഇല്ലാത്തൊരു ടെൻഷൻ അല്ല മമ്മി? ഞാൻ ഡാഡിയെ ഇതുവരെ കണ്ടതുപോലെ അല്ല. നീ മിണ്ടാതെ പോരുന്ന് പഠിക്ക്, മറ്റന്നാളല്ലേ എക്സാം തുടങ്ങുന്നത്. ഈ പട്ടിക്കാട്ടിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടാണോ വരുന്നത് എനിക്കറിയില്ല. പോയി ഇരുന്ന് പഠിക്ക്. ഞാനെല്ലാം പഠിച്ചതാ മമ്മി. ആ ദേ പെണ്ണെ, നിന്നെ സ്കൂളിൽ ചേർത്തതിന് ശേഷം ഒരു 100 ട്രാൻസ്ഫർ ആയി. പ്രോഗ്രസ് റിപ്പോർട്ട് വരുമ്പോ അറിയാം വിവരം. എനിക്കാ നാണക്കേട്, കേട്ടല്ലോ. ടി വി ഓഫ് ചെയ്ത് പോയിരുന്നു പഠിച്ചേ. മോളേതാ? ഞാൻ ഈ സ്കൂളിലെ പുതുതായിട്ട് വന്ന ടീച്ചറാ. ഇവിടെ ഇവിടെ താമസം? ഇവിടെ മൂന്നാമത്തെ വീട്. ആ മാത്യൂസിന്റെ വീട്ടിലാ? അതെ. ചേട്ടാ, ഒരു 100 രൂപയ്ക്ക് ചില്ലറ തരാവോ? അതിനെന്താ, കൊണ്ടുവാ. അയ്യോ, എന്റെ പേഴ്സ് കാണുന്നില്ല. ഇയാളാരാ? ഇയ്യിപ്പോ കക്കാനും തുടങ്ങിയോ? നിക്ക്, ഞാൻ പോലീസിനെ വിളിക്കട്ടെ. ഗുഡ് മോർണിംഗ്, ഞാൻ ഷാജു ജോർജ്, എസ് എ അഗളി. എനിക്ക് അപർണയുടെ മുറി ഒന്ന് കാണണം. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു മകള സാർ, അവള്, അവളെ കൊന്നവരെ എങ്ങനെങ്കിലും കണ്ടെത്തി തരണം സാറേ. അപർണയുടെ ഘാതകർ എത്ര വമ്പന്മാരായാലും ശരി, ഞാൻ അവരെ പൊക്കിയിരിക്കും. ഷുവർ, എന്നാ ഞാൻ വരട്ടെ. ശരി. ഹലോ ഡാഡി. ഡാഡി എവിടെയാ? നമ്മളിന്ന് പുറത്തു പോകാന്ന് പറഞ്ഞതല്ലേ, ഡാഡി മറന്നോ? ഓക്കെ, മോള് മമ്മിക്ക് ഫോൺ കൊടുത്തേ. മമ്മി, മമ്മി, ദേ ഡാഡി. ഹലോ. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മോളെ കൊണ്ട് ആവശ്യമില്ലാതെ ഫോൺ ചെയ്യിക്കരുതെന്ന്. ഇഡിയറ്റ്. ശരി, വണ്ടി എടുക്ക്. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതില്ലേ മക്കളെ? മാളിച്ചേച്ചി, ഡാഡി, ഇതാണ് കൊല ചെയ്യപ്പെട്ട അപർണയുടെ അച്ഛൻ. സാർ, എന്റെ മകള്. ഡാഡി, ഡാഡി ഇവരെ ഒന്ന് സഹായിക്കണം. ഞാൻ വേണ്ട ചെയ്യാം. വേറെ എന്തെങ്കിലും സഹായം? പോയിട്ട് വരാം സാർ. എന്നാ പോയിക്കോളൂ. ശരി സാർ. ശരി ചേച്ചി. പറയടാ, സത്യം പറയടാ, സ്വർണ്ണം പറയില്ലേ.
അവൻ പറയില്ല, ഞാൻ വരാം. കേശവൻ ചേട്ടൻ ഒന്ന് മാറിയെന്നേ. ശരി സർ. സത്യം പറയണ റാസ്കൽ, നീ പറയില്ലേ? എന്താടാ തെണ്ടി, നോക്കി പഠിപ്പിക്കുന്നു, സത്യം പറയാൻ. ഞാൻ ആക്ക് നിന്നോടൊന്നും പറയാനില്ലോ. ഓക്കെ, ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞില്ലേ, പണ്ട് നിന്റെ അപ്പ എന്നെ വെറുതെ തല്ലിയിട്ടുണ്ട് മാതി തൂങ്ങിച്ചത്തന്ന് പാടിക്ക് വന്നപ്പോ. മാതി തൂങ്ങി മരിച്ചെന്നോ? എങ്ങനെ? അന്തപ്പ മോലാട്ടെ മോന് ഗർഭുണ്ടാക്കിയിട്ട് എന്നിട്ട് മാതി തൂങ്ങിച്ചത്ത്. അപ്പൊ സ്കൂൾ പോകാൻ പറഞ്ഞു, സ്കൂൾ പോയില്ല. അന്ന് സ്കൂളിൽ നിന്ന് ഉപ്മാവൊക്കെ കിട്ടും. അന്ന് ഞങ്ങളാരും പോകാതിരുന്നിട്ട്, അതെനിക്ക് ഓർമ്മയില്ല. എനക്ക് ഓർമ്മയുണ്ട്, എനക്ക് നല്ല ബുദ്ധിയാണ്, എനക്ക് ഓർമ്മയുണ്ട് കേട്ടാ. ഇവനെന്താടോ വാറുണ്ണിക്ക് പുട്ടുറുമീസിലുണ്ടാവനാണോ? ശാപം. അതെ സർ, അവന്റെ വിചാരം നമ്മളൊക്കെ അവന്റെ കുടുംബക്കാരാണെന്ന്. ഹലോ. ആ അതെ. ഏ, ഓ ശരി ശരി, മേനക്കെടുത്താനായിട്ട്. എടോ ആ പൈസയും സ്വർണം കിട്ടിയെന്ന്, അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നെന്ന്. ഛേ, അവനെ പറഞ്ഞു വിട്ടേക്ക്. എന്താ ഇത്? സോറി സർ. യൂണിഫോം പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ സർ. ഇവനേതാ സർ? അതൊരു കളവ് കേസിൽ പിടിച്ചോണ്ട് വന്നതാ. സാധനം കിട്ടിയെന്ന് ഉടമസ്ഥർ വിളിച്ച് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ പറഞ്ഞു വിട്ടൂടെ സർ. ഡോ, ഇയാളെ വെക്കോ. എനാക്ക് വഴി അറിയില്ല തിരിച്ചു പോകാൻ. ആനിവിടെ നിന്നോളാം. എനാക്ക് തിന്നാൻ എന്തെങ്കിലും തന്നാ മതി. ആ, അതിന് നിനക്ക് വല്ല പണിയറിയോ? ആന് തേനെടുക്കും. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, പോയി കുറച്ച് തേനെടുത്തോണ്ട് വാ. എന്നാ ആന് പോയി കൊണ്ടുവരാ. അജ്ജോടെ ഉണ്ടാവില്ലേ? ഈ കേസാ ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് രണ്ടുപേരെ പ്രതികളായിട്ട്. ഷോ, ദേ വരുന്നു, മാറണം. മറ്റേ ചെക്കൻ എവിടെ? ഞാൻ ഓൻ വന്നിട്ട് ഓൻ പറഞ്ഞിട്ട് വന്നത്. സാർ ഇവിടെ ഇല്ല, നീ പോയിട്ട് പിന്നെ വാ. ഞാൻ ഓൻ വന്നിട്ട് താനെ പോണത്. നീ അവിടെ എങ്ങനെ പോയിരിക്ക, മറ്റേ ചെക്കൻ വന്നിട്ട് പോയാ മതി. ചെക്കൻ അവന്റെ മനുടെ, നീ തേനെടുത്ത് മാറ്റി വെച്ച. എന്താടാ ഇവിടെ? സാർ ഞങ്ങള് കുളിക്കാൻ വന്നതാ. ഇവിടെ നിന്ന് ശിർവാണിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴി ഏതാ? എടുക്ക്. സൊല്ലപ്പാ സൊല്ല്, എന്നാ പുതു വിശേഷോ? സൗഖ്യമായിരിക്കും സർ. അപ്പൊ ഞാപകരിക്കില്ലേ, ഈ ഫോൺ കോളിൽ ഏതാവത് ഇരിക്കില്ലേ? എനിക്ക് തെരിയുമെടാ. സർ ഒരു നിമിഷം. സൊല്ലുങ്ക സർ. സാർ അത് വന്ന് നമ്മ പഴയ വ്യാപാരം കണ്ടിന്യൂ പണ്ടതുക്ക് നാല് പസങ്ങളെ കിടച്ചെടുക്ക്. അവ നമ്മ കയ്യിൽ ഒതുങ്ങും. അവ വെളിയിലെ വരമാട്ട, എന്താ തൊന്തരവും ഇല്ലാമെ നാ പാത്തുക്കറേണ്ടതായാലും ശരി, അത് നാളെ എടുത്തുക്കറേ. അതിന് കിടക്കറ പണം പാതി പാതി. അത് വന്ന് ഒരു സിന്ന കാര്യം, പഴയ മാതിരി അങ്ങെ വന്ന് തങ്കെടുത്ത് കഷ്ടം. ഇപ്പൊ വന്ന് ബിസിനസ് എല്ലാം രൊമ്പ തൊന്തരവ്. നീ വേലയ്ക്ക് മുഴുവത് ചെയ്. എപ്പതാവത് ടൈം കിടച്ച നാ എൻജോയ് പണ്ടത് കങ്ക വരും.
ആ നീ വന്നോ, ഉനക്ക് തേൻ വേണമെന്ന് പറഞ്ഞിട്ട് നീ എങ്ക പോയിരുന്നാച്ച്? എവനെ പറഞ്ഞു വിട്ടില്ലേടോ? എടോ ഇത് നോൺ ബെയിലബിൾ ഒഫൻസാ സർ. എടോ ഇവൻ ആദിവാസിയാ, പീഡനത്തിനകത്താവുവേ. താ മാത്രമല്ല എല്ലാരും. ജാമ്യമില്ലാത്ത വകുപ്പായത് അശൻ എവിടാന്ന് വെച്ചോ കൊണ്ടുവിടെ. ശരി സർ. വല്ല പ്രശ്നമുണ്ട് സർ? ഏയ് അതൊന്നുമല്ല, നമുക്ക് ചില കളികൾ ഇവിടെ കളിക്കണം, നിങ്ങൾക്കും ഗുണം ചെയ്യും. അതെന്താ സർ? അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. തൽക്കാലം ഈ ഫോൺ വെച്ചോ. ശരി സർ. ഇത് വേറൊരാളുടെ പേരിലുള്ള സിം കാർഡാണ്, അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് കളങ്ങി തെളിയുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കുക. നിങ്ങളുടെ സഹായത്തിന് ദേ ഇവനും ഉണ്ടാവും. മന്ദബുദ്ധി ആയതുകൊണ്ട് പറയുന്ന പണിയൊക്കെ ചെയ്തോളും, വേറെ ഉപദ്രവമില്ല. ഈ കോലത്തിൽ എങ്ങനെയാ സാറേ ഇയാളെ ഞങ്ങളുടെ കൂടെ നിർത്തുന്നത്? ആ അത് അവനെ ഒന്ന് കുളിപ്പിച്ചെടുത്താൽ മതി, സാവധാനം നന്നായിക്കോളും. ദാ നീ എവിടെ പോന്നു, നിനക്ക് തിന്നാൻ ഇവരെ തരും, ഇവരുടെ കൂടെ നന്നാ മതി കേട്ടോ. ശരി എന്നാ. ശരി സർ. വരൂ ഇരിക്ക്. എന്താ കുട്ടിയുടെ പേര്? മാളവിക. ഓക്കെ, നിങ്ങളും മരിച്ച അപർണയും തമ്മിൽ എത്ര നാളത്തെ ബന്ധമുണ്ട്? കുഞ്ഞുനാള് മുതൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു വളർന്നതും പഠിച്ചതും. ജോലിക്ക് അപേക്ഷിച്ചത് വരെ ഒരുമിച്ചായിരുന്നു. അവള് മരിക്കുന്നതിന്റെ തലേദിവസം വരെ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. എന്താ അപർണ ഒറ്റയ്ക്ക് പോകാൻ കാരണം? സാർ, നിങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്നിറങ്ങി, നീ മാത്രം തിരിച്ചു വന്നു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അതെ സാർ, ഷോപ്പിംഗ് കഴിഞ്ഞ് അവള് നേരെ അമ്പലത്തിലേക്കാണ് പോയത്. അപ്പോ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്ത കാരണം കൊണ്ടാ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുന്നത്. അപർണയ്ക്ക് ആരോടെങ്കിലും പ്രണയം? എന്റെ അറിവിലില്ല സർ. ശരി, ഇപ്പൊ കുട്ടി പോയിക്കോളൂ, ഞാൻ ഇനിയും വിളിപ്പിക്കും. ശരി സർ. ഞാനൊരാളിവിടെ തനിച്ചാണെന്നുള്ള ഒരു വിചാരമില്ല ചേട്ടന്. ഡ്യൂട്ടി ഡ്യൂട്ടി. സ്റ്റേഷനിൽ ഒരുപാട് ജോലി ഉണ്ടായിരുന്നടാ, ഞാനൊന്ന് കുളിച്ചേച്ച് വരാം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ശരി. ആരാ ചേട്ടാ? സ്റ്റേഷനിൽ നിന്നാ. പുതിയ എന്തോ പണിയായിട്ട് വരിക, എനിക്കിനി വയ്യ. ചുമ്മാ ഇരടാ. ഡോ ആ ജീപ്പില് കുറെ സാധനം ഇരിപ്പുണ്ട്, എടുത്ത് അകത്തോണ്ട് വയ്ക്ക് ചെല്ല. രാഹുലേ സാർ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല സാർ. ജോണിക്കുട്ടി സ്വന്തല്ലേ? സുഖമാണ് സാർ. പിന്നെ ഇവിടെ കുറച്ച് മാറി നമുക്കൊരു ചെറിയ കൃഷിസ്ഥലമുണ്ട്, അവിടെ കഞ്ചാവിൻ്റെ കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുത്താൽ നിങ്ങൾക്കും ഗുണം ചെയ്യും. ആ അപ്പോഴേക്ക് ഈ കൊലപാതകം ഞാൻ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചോളാം. എന്താ? ശരി സാർ. പിന്നെ സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ദാ അവനെ കടയിൽ പറഞ്ഞു വിട്ടാൽ മതി, നിങ്ങൾ പുറത്തിറങ്ങണ്ട കേട്ടോ. ഐ എസ് ഐ നല്ല ചൂടില്ല, ഇനി അയാളെങ്ങാനും കണ്ട അത് മതി.
ഓക്കെ. ശരി സാർ. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്ന നമ്പറിൽ എന്നെ മാത്രം വിളിക്കാം. ശരി സാർ. അപ്പൊ നാളെ മുതൽ നമുക്ക് കൃഷിപ്പണി തുടങ്ങാം. എന്താ, രണ്ടു മൂന്ന് പേരുടെ പണിയൊക്കെ അവ ഒറ്റയ്ക്ക് ചെയ്തോളും. നിങ്ങൾ ആളായിട്ട് അവന്റെ കൂടെ നിന്നാ മാത്രം മതി. ശരി എന്നാ. ഓക്കെ സാർ. ഷാഹി, എന്താടാ? എന്താടാ എന്താ എന്താടാ ഡാ, ഇങ്ങനെ എന്റെ മോളെ പോലും ഒന്ന് കാണാൻ പറ്റാതെ. എന്താ, എന്ത് തെറ്റാ നമ്മൾ ചെയ്തേ? എന്താ കർത്താവ് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നേ? എന്താടാ നോക്കുന്നേ? മൈരെ കിടന്നുറങ്ങടാ. ഡാ, നിങ്ങൾ നടന്നോ. അയാളവിടെ ഡോ, ഇറങ്ങി വാടോ. ഒന്ന് പെട്ടെന്ന് ഇറങ്ങാം. പൂട്ടിയേക്ക്. சொல்லப்பா, என்ன இருக்கு விசேஷம் சார்? அது வந்து வேலை ஆரம்பிச்சாச்சு. உங்களுக்கு டைம் கிடைக்கும் போது இதுவழி வரையா? ஆ சரி சரி, அங்கே பணத்தை கிடைச்சாச்சு இல்லையா? ஆ கிடைச்சாச்சு சார். சரி, ஆ வந்த அப்புறம் பார்க்கல. ஓகே சரி சார். ஓகே. അമ്മുകുട്ടി, സീറ്റ് പിടിച്ചോ. ഏ ഡോ, കൊണ്ടുവാ. മമ്മി, എന്താണ്ടോ ഇന്ന് സ്പെഷ്യല്? മീനുണ്ട്. ഡാഡി, ഡാഡി ഇന്ന് ഇനി പോണ്ട. ആഹാ, അച്ഛന്റെ മോളെ കൊള്ളാലോ. അച്ഛന് ഡ്യൂട്ടിക്ക് പോണ്ടേ മോളു. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. കേരളത്തിൽ ആകെ ഒരു സബ് ഇൻസ്പെക്ടർ അല്ലേ ഉള്ളൂ, അത് ഡാഡിയല്ലേ. അങ്ങനെയാണോ? ഓക്കെ, ഞാനിതാ വരുന്നുണ്ട്. സോറി, സ്റ്റേഷനിൽ നിന്ന്. ഹലോ സാർ, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ കോടതിയിലെല്ലാം ഏറ്റു പറഞ്ഞോളാം. നിങ്ങളെ എല്ലാവരെയും എസ് ഐക്ക് നല്ല സംശയമുണ്ട്. തൽക്കാലം നിങ്ങൾ അവിടെ നിൽക്കുക. അതൊന്നും കുഴപ്പമില്ലെന്നേ, നമുക്കെല്ലാം ശരിയാക്കാം. അവന്മാരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ, പിറ്റേന്ന് രാവിലെ ഒന്ന് വാങ്ങാൻ പറഞ്ഞതാ.
ഇത് നിങ്ങളുടെ മകനല്ലേ? അതെ. അവൻ എവിടെ സർ? അത് തന്നെ എനിക്കും അറിയേണ്ടത്. സത്യം പറ എവിടെ അവൻ? സാറേ, വന്ന് അന്ന് തന്നെ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരോടൊത്ത് പോയതാ. ഇതുവരെ ഒരു വിവരവും ഇല്ല സാർ. അവൻ ഇവിടെ വന്നാലുടൻ സ്റ്റേഷനിൽ വന്ന് എന്നെ കാണാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ ചവിട്ടിക്കൂട്ടി ഞാനങ്ങ് കൊണ്ടുപോവേ. ലോക്കപ്പിന്റെ സുഖം അറിയിക്കുകയും ചെയ്യും. ഓർത്തോ. ആരാ ഈ ന്യൂസ് പത്രത്തിൽ കൊടുത്തത്? ആ സാറല്ലേ പറഞ്ഞ് എനിക്ക് കേസ് അന്വേഷണത്തിൽ താല്പര്യമില്ലാന്ന്. ഞാൻ ആ പത്രക്കാരോട് വരാൻ പറഞ്ഞത് ഫോട്ടോയും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സാറ് ആരെങ്കിലും കണ്ടാ പോലീസിൽ അറിയിക്കാൻ പത്രത്തിൽ പ്രത്യേക നമ്പർ വെച്ചിട്ടുണ്ട്. ഈ കൊല നടന്ന അന്ന് തന്നെയാണ് ഞാൻ അവന്മാരെ ചെക്കിങ്ങിനിടയിൽ പിടിച്ചതും അവന്മാരുടെ നീ പാസ്പോർട്ട് വാങ്ങി വെച്ചതും. സർ, ഇനി വല്ല തമിഴ്നാട്ടിലോ കർണാടകയിലോ മറ്റോ ശരിയായിരിക്കും. ആ അതാ, ഏതായാലും ഗൾഫിലെ എ സിയിൽ നിന്നും വന്നിട്ട് യവന്മാർക്ക് ഈ പട്ടിക്കാട്ടി താമസിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് അന്വേഷിക്കാം. എന്റെ റബ്ബേ, പോലീസ്! മോളെ, ഉപ്പാനെ വിളിക്ക്. ഷിയാസിന്റെ വീടല്ലേ ഇത്? ഷിയാസിന്റെ വാപ്പയല്ലേ നിങ്ങൾ? അതെ. നിങ്ങളെ മകൻ ഷിയാസ് എവിടെ? ഓൻ പേർഷ്യന്ന് വന്നതിന്റെ അന്ന് തന്നെ ഓന്റെ ഓളുടെ ബാപ്പ മരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി. അതിനുശേഷം ഓൻ ഇവിടെ വന്നു പോയി എന്ന് അയൽവാസികൾ പറഞ്ഞു. പിന്നെ ഓനെ പറ്റി ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തേക്കണ്. പരാതി കൊടുത്തിട്ടുണ്ടല്ലേ? ഉണ്ട് സർ. ഈ പത്രം കണ്ടോ? എന്റെ റബ്ബേ, ചേച്ചിന്നാ പോയിക്കോ, ഞാൻ വന്നോളാം. ചേക്കന്റെ കവിള് കണ്ടില്ലേ? എന്റെ മോള് സീതയാ. മോളെ സീതേ, നീങ്ങ വാ. ഇവക്കെ പ്രായം 16 ആവുന്നേ ഉള്ളൂ, കൊച്ചു പെണ്ണാ. അപ്പൊ ഞങ്ങളങ്ങോട്ട്, പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വരണം. ശരി, സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. വാ മോളെ. എന്താ സാർ? ഷിയാസിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല സാർ. അവൻ രാത്രി ഭയങ്കര കരച്ചില്ല, അവൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി. ശരി സാർ, ശരി. വേഗം വാടാ പ്രജിഷേ. ഡാ, നീ പെട്ടെന്ന് റെഡിയായിക്കേ. ഞാനിങ്ങോട്ടില്ല. അതെന്താ? ചാകുന്നെങ്കിൽ ചാവട്ടെ. എടാ, എനിക്കെന്റെ മോളെ കാണണം. ഡാ, അതിനൊരു വഴി സാറുണ്ടാക്കി തരാമെന്ന് പറഞ്ഞില്ലേ? അതിനു വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല, നിങ്ങൾ പോയിക്കോ.
നീ വാടാ, എടാ പറഞ്ഞാ മനസ്സിലായില്ലേ, അവനെ അവിടെ ഇരിക്കട്ടെ. എണീക്കടാ, പിടിക്ക്, പിടി. നീയും വാടാ. പ്രവേശ, നീ വാടാ, അവൻ നമ്മളെ കൂടെ കൊലക്കി കൊടുക്കട്ടെ. എങ്ങോട്ടാ? സാറിന്റെ മോളെയും ഭാര്യയും തന്നിട്ട് എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല, സാറിനെ രക്ഷിക്കണം. എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ എന്തു ചെയ്യാം. ഇത് കണ്ടോ, ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും ആവില്ല. എന്താ സാർ? ഇത് കണ്ടോ, അപർണ കൊലക്കേസ്, നാല് പ്രവാസി മലയാളികൾ ഒളിവിൽ. സാർ, ഞങ്ങൾ ഇനി ഇതാ എസ് ഐ കാണിച്ച പണിയാ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആ എസ് ഐ കുറച്ച് സ്ട്രോങ്ങാ. അയാളെ മാറ്റാനുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, അതുവരെ നിങ്ങൾ ഇവിടെ നിൽക്കും. ഇവിടെ ആരും നിങ്ങളെ തേടി വരില്ല. ആ കവലയിലെ കടയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തരാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. കവലയിലേക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. അവനെ പറഞ്ഞു വിട്ടാൽ മതി, അവനാവുമ്പോൾ ഇവിടുത്തെ വഴികളൊക്കെ നന്നായിട്ടറിയാം. കേട്ടല്ലോ. ശരിയെന്നാ. എടാ രാഹുലേ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ഗൾഫിൽ വെച്ച് ആ ഫിലിപ്പീനി പെണ്ണിനെ? ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങണം, ബാക്കിയുള്ളവൻ ഉറങ്ങണം, നാളെ പണിയുള്ളതാ. അവൻ്റെ ഒരു ഫിലിപ്പീനി പെണ്ണ്.
അവള് നല്ല ക്ഷീണത്തിലാ, നീ ഇങ്ങ് വാചക്ക. ആരാടാ ഈ പ്രദീപ്? ഡാ പ്രദീപേ, നിന്നെ വിളിക്കുന്നു, നീ വാടാ. നീ ഇവരറിയോ? അറിയാം സാർ. നാട്ടിൽ ഒരുമിച്ച് പഠിച്ച് കളിച്ചു വളർന്ന അഞ്ച് കളിക്കൂട്ടുകാർ മറ്റ് ജോലികളൊന്നും തരപ്പെടാതെ വന്നപ്പോ ഗൾഫിൽ പോകുന്നതിനായി പാസ്പോർട്ടിന് ആപ്ലിക്കേഷൻ നൽകി. അഞ്ചുപേർക്കും പാസ്പോർട്ട് കിട്ടുകയും ചെയ്തു. പത്രത്തിൽ വന്ന പരസ്യത്തെ തുടർന്ന് അഞ്ചുപേരും ഇന്റർവ്യൂവിന് ഹാജരായി. അതിൽ നിനക്കു മാത്രം കുഞ്ഞുനാളിലെ വന്ന ഹെപ്പറ്റൈറ്റിസ് കാരണം മെഡിക്കൽ ഫിറ്റ്നസ് കിട്ടിയില്ല. മറ്റ് നാലുപേരും ഗൾഫിലേക്ക് പോകുന്നു. വിഷമം തീർക്കുന്നതിനു വേണ്ടി നാലുപേരും ചേർന്ന് നിനക്കൊരു ടാക്സിക്കാർ വാങ്ങിത്തന്നു. എല്ലാ ദിവസവും നിങ്ങൾ ഫോണിൽ നിരന്തരം വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു. 3 വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്നും എയർപോർട്ടിലെത്തി അവരെ നീ നിന്റെ കാറിൽ അവരെ വീട്ടിലെത്തിക്കുന്നു. എനിക്കറിയേണ്ടത് അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നാണ്. പറയടാ, അവർക്കെന്ത് സംഭവിച്ചു? സാർ, അത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. സത്യമായിട്ട് എനിക്കറിയില്ല സാർ. ഹലോ, നിനക്ക് ആളിനെ മനസ്സിലായില്ലേ? ഭാര്യയും ടീമോ? ഭാര്യയും കൊള്ളാം, ഭർത്താവും കൊള്ളാം. സാറിന്റെ ഒരു കാര്യം, അവർക്കൊക്കെ എന്തോ ആവാലോ, നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താലാണ് കുഴപ്പം. ചായപ്പൊടി കൊണ്ടുവാണ്. ചെല്ല്. ഈ കളിയൊക്കെ അങ്ങ് മാറും. നാളെ എന്റെ ഹസ്ബൻഡ് വരുവ ആർമിന്ന്. അയ്യോ, അപ്പൊ ഞാൻ പട്ടിണിയായപ്പോ ഒന്ന് ചുരുക്കം. സാരമില്ല, ആളെ പെട്ടെന്ന് വിളിക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. ശരിയാ, കാലന്മാരുടെ പ്രാർത്ഥനയല്ലേ ദൈവം കേൾക്കുന്നത്. വല്ലാതെ അങ്ങ് പ്രാർത്ഥിക്കണ്ട, ആ പാവം ഒരു മാസമല്ലേ ഉള്ളൂ. ആകെയുള്ള എൻജോയ്മെന്റ് മിലിറ്ററി ബോട്ടിലാ, അതും ആ പാവം തൊടില്ല. ആള് ഭയങ്കര ഭക്തനാ. ആണോ? ഇങ്ങോട്ട് വാടാ, വാടാ ഇങ്ങോട്ട്. എവനാണ് അവന്മാരുടെ കൂട്ട്? എവൻ അറിയാതിരിക്കില്ല. അല്ല, എല്ലാം എവനറിയാം. എവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. വാടാ ഇങ്ങോട്ട്, വാടാ. നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കും. നീയൊക്കെ പോലീസിന്റെ ഇടി എന്തെന്ന് അറിഞ്ഞാലെ സത്യം പറയുള്ളൂടാ. സാറ് മാറി, ഞാൻ അവനെ കൊണ്ട് പറയിപ്പിക്കാം. ഇനിയിപ്പോ അവനോടൊന്നും ചോദിക്കണ്ട, അവന്റെ ബോധം ഒന്ന് ശരിയാവട്ടെ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ആ വിവരം ഉടനെ തന്നെ അറിയിക്കണം. ശരി സാർ, ഞാനെന്നാ രാവിലെ വരാം. ഓക്കെ, ബി കെയർഫുൾ. എനിക്കൊന്നും അറിയില്ല. നിന്റെ ശവമായിരിക്കും പുറത്തു വന്നു. എന്നെ ഒന്നും ചെയ്യില്ല സാർ. എന്നെ കുറച്ചു മുമ്പേ രാഹുൽ വിളിച്ചിരുന്നു.
ഇത് നീ സാറിനോട് പറഞ്ഞില്ലേ? ഏ, അതെന്താ പറയായിരുന്നത്? രാഹുൽ പ്രത്യേകം പറഞ്ഞു വേറെ ആരും ഇത് അറിയരുതെന്ന്. കറക്റ്റ്, അതാണ് ശരി. നീ ഇതാരോടും പറയരുത്. പിന്നെന്തൊക്കെ പറഞ്ഞു? ഒരു പോലീസുകാരന്റെ സഹായത്താൽ മലയിൽ താമസിക്കുകയാണെന്നും 2 മാസത്തിനകം വരാനും പറഞ്ഞിരുന്നു. മതി മതി, ഇനി ഇതാരോടും നീ പറയരുത്. അറിഞ്ഞ എനിക്കല്ല പ്രശ്നം, നിനക്ക. നിനക്ക് ഇവിടുന്ന് ജീവനോടുകൂടി പുറത്തു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി ആരെന്ത് ചോദിച്ചാലും നീ വാ തുറക്കരുത്. കേട്ടോ? ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം. സുബേദ, സർ, ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാം. പിന്നെ പയ്യന് ഭക്ഷണം വേണമല്ലോ. സുബേദ, ഇന്ന് എന്റെ ട്രീറ്റാ. സാറ് കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു, ബിരിയാണിയാ. പിന്നെ ബിരിയാണി ഇഷ്ടമല്ലേ? ഇഷ്ടമാണ് സാർ. ഏ, ഇഷ്ടമാണ്. ഇത് ആ പ്രദീപിനുള്ളതാ. പ്രദീപേ, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. കുഴപ്പമൊന്നുമില്ലല്ലോ, കഴിക്കും, കഴിക്കടാ, കഴിക്ക്. പ്രദീപേ, പ്രദീപേ,
സുബൈദ, 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 ഇത് എന്തൊരു ഉറക്കാ. അതെ, ഞാൻ ഒരുപാട് ഉപദേശിച്ചിട്ട് അവൾ എങ്ങനെയൊക്കെ. ആ പിന്നെ എനിക്കൊരു 3000 രൂപ വേണം. അവൾക്ക് കുറച്ച് ഉടുപ്പൊക്കെ എടുക്കാനാ. അല്ലെങ്കിൽ നിനക്കല്ലേ അതിൻ്റെ കുറച്ചില്. ഏ, എന്താ സാർ? അവൻ വല്ലതും പറഞ്ഞോ? സാർ, ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും അവനൊന്നും അറിയില്ല എന്ന്. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി. ആ പയ്യനെ ഇറക്കി വിടുന്ന നല്ലത്. മാത്രമല്ല, അവൻ എന്നും ഒരു സൂക്കേടുകാരനാ. ഇനി വല്ലതും സംഭവിച്ച അവനെ ഇങ്ങ് വിളി. പ്രതിഭ, എഴുന്നേക്ക്. നീ ഇപ്പൊ പൊയ്ക്കോ. ഇനി എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലെത്തണം, മനസ്സിലായല്ലോ? വല്ലാതെ തലചുറ്റുന്നു. എന്നെ വിടുകയാണെങ്കിൽ ഒരു ഓട്ടോ പിടിച്ചു തരണം. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ എത്തിക്കൂ സാർ. കോൺസ്റ്റബിൾ, ഇവനൊരു ഓട്ടോ പിടിച്ചു വിട്. കൊണ്ടുപോ. സൊല്ലുങ്ക സർ. എന്നാച്ച്, നമ്മ കൃഷി വിടവെടുക്ക ടൈമാച്ചില്ലയാ? ആമാ സർ. ശരി ശരി, അപ്പോ നാം വന്ന് നെക്സ്റ്റ് വീക്കിൽ വന്നിടാം. ഓക്കെ സർ. അവിടെ തങ്കടത്തേക്ക് ഏതാവത് കിടക്കുമാ? സാർ വരുമ്പോ സൊല്ലുങ്ക സർ. സാർക്ക് എന്നാ തേവേ അതങ്ങ് കിടക്കും. പോതുമാ? പോതും പോതും, അത് പോതും. ആ, എന്നാ വെക്കട്ടുമാ? ഓക്കെ സർ. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ, എന്താ സാർ? നമ്മുടെ ചെട്ടിയാർ കൃഷിസ്ഥലവും നിങ്ങളെയും കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നീ അവിടെ ചെയ്തു കൊടുക്കണം. നിനക്കവിടെ നല്ല പിടിപാടാണെന്ന് ഞാൻ അറിഞ്ഞു. എടാ, ചെട്ടിയാരെ നല്ലതുപോലെ സൽക്കരിക്കണം കേട്ടോ. ആ പിന്നെ, നിന്റെ ടെൻറ്റിനടുത്ത് നല്ലൊരു പെൺകൊച്ചുണ്ടല്ലോ. സാർ, അത് ഞാൻ. അതൊന്നും കുഴപ്പമില്ലടാ, കാര്യങ്ങൾ ഉഷാറായിട്ട് നടക്കട്ടെ. ആ പിന്നെ, സാധനങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ ആ ആദിവാസി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ മതി, ഞാൻ കൊടുത്തേക്കാം. ശരി. ദാമോദരേട്ടാ. എന്താ മോളെ? ഈ വരുന്ന 16-ാം തീയതി എന്റെ കല്യാണ നിശ്ചയം. പ്രത്യേകിച്ച് ആരും വിളിക്കാനില്ലാത്തതുകൊണ്ടാ ഞാൻ തന്നെ വന്നത്. നിങ്ങൾ വരണം. അല്ല, വല്ല ലവോ മറ്റാണോ? ഏയ്, അതൊന്നുമല്ല. അല്ലപ്പോഴത്തെ കാലാണ് അതുകൊണ്ട് ചോദിച്ചതാ. എന്റെ സ്കൂളിലെ ഒരു മാഷ വീട്ടുകാർ തീരുമാനിച്ചു, ഞാൻ സമ്മതിച്ചു. കുറച്ച് വിറക് കീറാനുണ്ട്. ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ഒന്ന് വീട്ടിലേക്ക് പറഞ്ഞു വിടണം. ശരി, നോക്കാം. എന്താണെനിക്ക് സുഖം തന്നല്ലേ, ഇപ്പൊ തിന്നാലൊക്കെ കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്, കിട്ടുന്നുണ്ട്. പോലിച്ചില്ലേ, പോലിച്ച് പോ. വരാൻ പറഞ്ഞിട്ട് വന്നതാ സാധനം കൊണ്ടുപോകാന്. ഈ ഒരു കാര്യം ചെയ്യ്, പോലീസ് വരുന്നതിന് മുമ്പ് എനിക്കൊരു പണിയുണ്ട്. ഇവിടുന്ന് പോയാൽ 3-ാമത്തെ വീടാണ് മാളൂന്റെ വീട്. അവിടെ കുറച്ച് വിറക് കീറാനുണ്ട്. ചെന്ന് അത് കീറി കൊടുത്താൽ എനിക്ക് തിന്നാനും കിട്ടും, പൈസയും കിട്ടും. ചെല്ല്.
എനക്ക് പോണം. പോലീസുകാരൻ വായക്ക് പറയും ആന നാളെ വരാ. നിക്ക് നിക്ക്, ചോറ് കഴിച്ചിട്ട് പോവാം. ഇനിയും വേണോ? വേണം വേണം, ആ നാളെ വരാം. എവിടെ പോരുന്നടാ തേണ്ടി, വായി നോക്കാൻ നടക്കുന്നു. ആ വണ്ടിക്കകത്ത് കുറച്ച് സാധനങ്ങൾ രണ്ട് താറാവുണ്ട്. കൊല്ലാതെ നീ അതിനെ വേഗം ടെന്റിലെത്തിക്കണം കേട്ടോ. ആ വേഗം ചെല്, ആ ചെല്ലടാ. ഒന്ന് വേഗം കൊണ്ടുപോടാ. നീ പോയിക്കോ. ദാ ചേച്ചി, ഈ തറവ് നന്നായിട്ട് മുളക് തേച്ച് പറ്റണം. നമ്മുടെ ചെട്ടിയാർ സാർ കൂടി ഉള്ളതാ. പിന്നല്ലാതെ ചേച്ചിയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാ മതി. ദാ ഇതും ചേച്ചിക്കുള്ളതാ. ഇവിടുത്തെ വിളവ് കഴിഞ്ഞ് കുറച്ചുനാൾ കൂടി ഞങ്ങൾ ഇവിടെ ഉണ്ടാവൂ. പിന്നെ ചെട്ടിയാരുടെ കാര്യം കൂടി സീതയോടൊന്ന് പറയണം. ഓ പിന്നെ രാഹുലേ, ഞാൻ വണ്ടിങ്ക രണ്ടു നാൾ തങ്ങരുത്. സരക്ക് നീ അങ്ങ ഒരു ബസ് കയറ്റി വിട്ടാ പോലും. അങ്ങ മണ്ണാർക്കാട് നമ്മ പസങ്ക പിക് പണിക്കോളും. അങ്ക വരെ കൊണ്ടുപോകരുത്, ഉങ്ക പൊറുപ്പ്. പിന്നെ ഞങ്ങൾക്ക് പുറത്തു പോകാൻ കഴിയില്ല, ആദിവാസിയെ ചരക്കിന്റെ കൂടെ കയറ്റി വിടാം. സരി, അതാണ്. അതും പോതു, നീ ശീഘ്രം സീതയെ കൂപ്പിടു. എനക്ക് വന്ന ടൈം തീരെ കടയാതെ. എന്താടാ ഒരു വിഷമം? ഒന്നുമില്ല സർ. ഞാൻ പറയാൻ വിളിച്ചത് സർ, മുക്കാലി അകലി റൂട്ടിൽ വരുന്ന എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാം. കഞ്ചാവ് കടത്ത് കൂടിയിട്ടുണ്ടെന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ട് താൻ ഇന്നിവിടെ ഫുൾ ടൈം ഡ്യൂട്ടിയിൽ ഉണ്ടാവണം സർ. മനസ്സിലായല്ലോ സർ. ചെല്ല. നീ വന്ന് സർക്കല്ലേ ആയിട്ട് വിട്. ശരി, പസങ്ങളെ എല്ലാം കൂപ്പിട്ടാച്ചു. മണ്ണാർക്കാട് പസങ്ങൾ വന്ന് പിക് പണിയിടും. നീ ഇങ്ങനല്ലേ, നിങ്ങൾ പിക്കോ. വൈകുന്നേരം ടെന്റിൽ കാണാം. വാടാ. ആ മുണ്ടമ്പാറ 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 കയറിച്ച് കയറി കയറ് വാ. വേഗം കയറ്, വേഗം കയറ്. മുണ്ടമ്പാറ മുണ്ടമ്പാറ മുണ്ടമ്പാറായി മുണ്ടമ്പാറ മുണ്ടമ്പാറ മുണ്ടമ്പാറ. വേഗം വേഗം. ആ ചാക്കം കൂടി കേട്ടെ. ആ മുണ്ടമ്പാറ മുണ്ടമ്പാറ മുകളിൽ കയറ്റി കയറ്. മുണ്ടമ്പാറ മുണ്ടമ്പാറ മുണ്ടമ്പാറായി മുണ്ടമ്പാറ മുണ്ടമ്പാറ മുണ്ടമ്പാറ. വേഗം കയറ്, വേഗം കയറ്. ആ വേഗം. മുണ്ടമ്പാറ 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 കയറി ചേട്ടാ അങ്ങോട്ട്. മുണ്ടമ്പാറ മുണ്ടമ്പാറ മുണ്ടമ്പാറായി. അതെ ചേട്ടാ, കുറച്ച് പച്ചക്കറിയും രണ്ട് വാഴക്കൊലയും ഉണ്ട്. അത് അവിടെ നാളെ ഇറക്കിക്കോളൂ. ശരി, പിന്നെ ഒരു ടിക്കറ്റ്. ആ മുണ്ടമ്പാറ 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 കേട്ടിയാ? വേഗം വാ, നീ കേറ്. മുണ്ടമ്പാറ മുണ്ടമ്പാറ പേടിയാ.
കേറുന്നുണ്ടെങ്കിൽ കേറ് വണ്ടി പോവാൻ പോവാ ചേട്ടാ. കേറങ്ങോട്ട് സാർ. അത് വന്ന് സാർക്ക് ഇന്നേക്ക് ഇറക്കത്ത് റൊമ്പ കഷ്ടം. എസ് ഐയും പാർട്ടിയൊക്കെ വണ്ടിയെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ചെക്കിങ്ങിന്. നമുക്ക് നാളെ ഇറക്കാം സാർ. സാർക്ക് ബസ് മാനേജ് അന്ത ആദിവാസിയെ തുണയ്ക്ക് അനുപ്പിരിക്ക്. അവനെ പിടുത്താ അവൻ എല്ലാമേ ചൊല്ലിടും. ശരി സാർ. നീ ഏതാവത് ശീക്രം ചെയ്യ്. ഇത് എസ്ഐയുടെ മോളല്ലേ? അല്ല, മോളിത് എവിടെ പോയതാ? ഞാൻ കടയിൽ പോയതാ. കടയിലോ? എന്ത് വാങ്ങാൻ? ബ്രെഡും പാലും മേടിക്കാൻ. എന്നിട്ട് ബ്രെഡ് എവിടെ? ഇവിടെ കട അവധിയാ. അയ്യോ, കട അവധിയാണോ? ഒരു കാര്യം ചെയ്, നമുക്ക് സിറ്റി പോയി വാങ്ങാം. മോളി വണ്ടി കയറി സൂക്ഷിച്ചേ, കയറിയോ. പോ 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 പോ. ഹെൽമെറ്റ് ഇല്ലടോ, വീട്ടിൽ വെച്ചല്ലോ ഉപയോഗിക്കേണ്ടത്, മനസ്സിലായല്ലോ. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒതുക്ക് ഇങ്ങോട്ട് വെക്കടാ. ഫ്രണ്ടിലോട്ട് വെക്ക്. ആ ബുക്കും പേപ്പറും ഇട സാറിനെ കാണിക്ക്. എന്താടി? നമ്മുടെ മോള് ബ്രെഡ് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയതാ. ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല. എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്ന് പെട്ടെന്ന് വാ. ഞാനിതാ വരുന്നുണ്ട്. ഓക്കെ, താമ്പയ്ക്കോ. ആ മനു, എന്താ സാർ? വീട്ടിൽ നിന്നാ? വാ കേറ്, നിന്നെ സ്റ്റേഷനിൽ ഇറക്കിത്തരാം. ആ ഓക്കെ സാർ, വാ വാ കേറ്. എന്താടി അമ്മു, മോൾ ഇതുവരെ എവിടെയായിരുന്നു? ഇവിടുത്തെ കട തുറന്നില്ല ഡാഡി. ഏസയങ്കൾ എന്നെ കണ്ടപ്പോ ടൗണിൽ കൊണ്ടുപോയി സാധനങ്ങൾ മേടിച്ചു തന്നു.
രാഹുലിനും ചുറ്റും കാണാനില്ല. അവിടെ എവിടെയെങ്കിലും കാണാൻ നീ പോയി നോക്ക്. ഞാൻ എല്ലായിടത്തും നോക്കിയോ, ഒരിടത്തും കാണുന്നില്ല. ആ എടാ, നമുക്ക് എന്താ കുഴപ്പം വരാൻ പോണണ്ട? ആ എ സി ആളത്ര ശരിയൊന്നുമല്ല. അവൻ എങ്ങനെ അവരുടെ കൈ കിട്ടിയ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പോക്ക. ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. എന്റെ മോളെ അങ്ങനെ കാണാതെ ഞാൻ ജയിലിലേക്ക് പോകില്ല. ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. താമ്പോ ഒരു ഒരു പാക്കറ്റ് സിഗരറ്റും ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കണ്ടോ? ദാ നിർത്ത 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 റിവേഴ്സ് എടേ, റിവേഴ്സ് എടേ, റിവേഴ്സ് റിവേഴ്സ് എടേ, എടുത്തോ എടുത്തോ. ഇവൻ ആദിവാസിയല്ലേ? ഡാ ഡാ ഡാ, നിൽക്കണ അവിടെ, നിൽക്കണ അവിടെ, ഇങ്ങനെ വേണം. എവിടെടാ ഓർണ നീ, ഇങ്ങനെ എന്താടാ ഇത്? ആർക്കടാ ഇത്? എനിക്കറിയാം ഇത് നിനക്കോ നിന്റെ ആൾക്കാർക്കോ അല്ല. ഇതാ പയ്യന്മാർക്കല്ലേടാ, സത്യം പറയടാ, ഇത് പയ്യന്മാർക്കല്ലേ. പറയടാ, അമ്മ എവിടെ ഉണ്ട്? പറയണം തെണ്ടി പറയാൻ. അമ്മ എവിടെ? ശരിയാക്കി തരാടാ. നീ ഒക്കെ രക്ഷപ്പെടാന്ന് കരുതല്ലടാ. വാളെ എടുത്ത് വണ്ടി ഇറക്കി വരണോ?
എസ് പി ആണല്ലോ. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അപർണ കൊലക്കേസിലെ പ്രതികൾ അറസ്റ്റ് ചെയ്തു. ഞാനിപ്പോ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്താ സാർ, എന്തു പറ്റി? സാർ, ഡോ വണ്ടി തിരിച്ചുവിട്. സാർ, Happy birthday to you, happy birthday to you, happy birthday to you dear, happy birthday to you, happy birthday to you. ഇറങ്ങി വാടാ ഇങ്ങോട്ട്, നടക്ക്, നടക്കടാ അങ്ങോട്ട്. എന്തായിടോ സാർ? ഇവരാണ് അപർണ കൊലക്കേസിലെ പ്രതികൾ. ഇവർ മൂന്ന് പേരേ ഉള്ളൂ, മൊത്തത്തിൽ നാല് പേരുണ്ടായിരുന്നല്ലോ. യെസ്, ആ ഓക്കെ, ശരി. നിങ്ങൾ കാത്തിരുന്ന അപർണ കൊലക്കേസിലെ പ്രതിയെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കും. കേക്കെടുത്ത് മാറ്റൂ. ഞാനൊരു പോലീസ് മന്ത്രിയാണ്, അതുകൊണ്ട് തന്നെ സി ബി ഐയെ ഏൽപ്പിക്കുന്നതിന് പകരം ഈ കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനാണ് താല്പര്യം. ക്രൈംബ്രാഞ്ചിൽ വളരെ സമർത്ഥനായ ഒരു ഓഫീസറുണ്ട്, അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തുകൂടിയാണ്. ഞാൻ പാർട്ടി പ്രവർത്തനവുമായി നടന്നിരുന്ന കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അന്ന് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവവും സത്യസന്ധതയും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പാലക്കാട് DYSP ആണ്, മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. സർ, അപർണ കൊലക്കേസിൽ ഒരാളാണ് പ്രതി. കേരളത്തിലെ ആന്റി നർക്കോട്ടിക്സിൽ എത്ര വലവരിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ഡ്രഗ്സിന്റെ ഹോൾസെയിൽ ഡീലർ അയ്യർ എന്ന നാമവിശേഷണമുള്ള ദേവദേവരാജ ഗൗഡ അന്വേഷണത്തിനിടയിൽ എന്റെ വലയിൽ വന്നുപെട്ടു. സർ, എങ്കിട്ട കൊഞ്ച സരക്ക് ഇരിക്ക്, സാമ്പിൾ കൊണ്ടുവന്നിരിക്ക. ഇതുക്ക് എന്ന വില ഇരിക്ക് സർ? അത് വന്ന് കെജിക്ക് 15 ലക്ഷം രൂപ നിനക്കറേ. ഇന്ന് സരക്ക് 12 ലക്ഷത്തേക്ക് ടൺ കണക്കിന് ഞാനേ വിറ്റിട്ടിരിക്ക്. നീ വന്ന് പുതുസുതാനേ, 10 ലക്ഷത്തേക്ക് കരാറ് പണലാം. എവിടെ ഇരിക്ക് സർ? അത് വന്ന് 20 കെ ജി ഇരിക്ക്. ഇതുവാ പെരിയ വ്യാപാരം. ആ ശരി ശരി, സമ്മതമായിരുന്നാ നൈറ്റിലെ അങ്ങ് ഗോഡൌണുക്ക് വാ. ശരിങ്ക സർ. മദ്യലഹരിയിൽ തോന്നിയ ഒരു ആവേശം, അതാണ് അപർണ കൊലക്കേസിൽ ഇവരെ കൊണ്ടെത്തിച്ചത്. ഇതാണ് നിങ്ങൾ ഇതുവരെ അറിഞ്ഞ അപർണ കൊലക്കേസ്. എന്നാൽ ഇവരെ കൂടാതെ ഒരാൾക്ക് കൂടി ഇതിൽ പങ്കുണ്ട്. ആരാണ് അഞ്ചാമതൊരാൾ?
താങ്കൾക്കറിയാമോ? ഇല്ല സർ, എനിക്കറിയില്ല. ബാംഗ്ലൂരിൽ ബി എസ് സി നഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. പഠിത്തത്തിൽ എന്ന പോലെ തന്റെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നവരെ ഇല്ലാതാക്കാനും അയാൾ മിടുക്കനായിരുന്നു. അത് ആരും സംശയിക്കാത്ത രീതിയിൽ വളരെ വിദഗ്ധമായി നടപ്പാക്കിയിരുന്നു. പിന്നെ അയാൾക്ക് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. ഈ നിൽക്കുന്ന എ എസ് എ അഗസ്റ്റിൻ. ഞാൻ ആരെയും കൊന്നിട്ടില്ല സർ, വെറുതെ ഞാനാ കൊന്നേന്നുള്ളതിന് നിങ്ങൾക്ക് എന്താ തെളിവുള്ളത് സർ? ഇത് ഈ നിൽക്കുന്ന ജോണിക്കുട്ടി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വളരെ വില കൂടിയ ഒരു ക്യാമറയാണ്. ഇതിന്റെ പ്രത്യേകത എല്ലാ വശത്തും കാണുന്നത് ഒരേ സമയം റെക്കോർഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഇതെന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ട് കേസന്വേഷണം വളരെ പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞു. സർ പ്ലീസ്. ഇതിനുശേഷം എന്ത് സംഭവിച്ചു? ഇതിനുശേഷം എന്താണ് സംഭവിച്ചതെന്നാണ് എനിക്കറിയേണ്ടത്. തെളിവുകളെല്ലാം തനിക്കെതിരാണ് മിസ്റ്റർ അഗസ്റ്റിൻ. താൻ സത്യം പറഞ്ഞേ തീരൂ. താനല്ലേ അന്ന് ലോക്കപ്പിൽ കിടന്ന പ്രദീപിനെ കൊന്നത്? കോൺസ്റ്റബിൾ സർ. എടോ, താനിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെ എന്റെ കയ്യിൽ വന്നു പെട്ടു എന്ന്. സർ, ഇതിലെ ഫിംഗർ പ്രിന്റ് നിങ്ങളുടേതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പിന്നെ സിറിഞ്ചിലെ ബ്ലഡും പ്രദീപിന്റെ ബ്ലഡും ഒന്നാണെന്നും തെളിഞ്ഞു. നിങ്ങൾ വളരെ വിദഗ്ധമായി പ്രദീപിനെ കൊന്നു. ഇത് ഇയാളുടെ ആദ്യത്തെ കൊലപാതകമല്ല. മുമ്പ് ബാംഗ്ലൂരിൽ പഠിക്കുന്ന സമയത്ത് അവിടെ പഠിച്ചിരുന്ന മലയാളിയായ അശ്വതി നായരെ ഇയാൾ ഇതുപോലെ കൊന്നു. ആ കൊലപാതകത്തിന് ശേഷം അവിടെ നിന്നും അയാൾ അതിവിദഗ്ധമായി രക്ഷപ്പെടുകയും ചെയ്തു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അഗസ്റ്റിൻ. ഫോറൻസിക് ലാബിൽ നിന്ന് ലഭിച്ച തെളിവുകളെല്ലാം നിനക്കെതിരാണ്. പിന്നെ ഈ വീഡിയോ ദൃശ്യം. താൻ സത്യം പറഞ്ഞേ തീരൂ. ഞാൻ സത്യം പറയാം സർ. ഇന്ത്യൻ പീനൽ കോഡ് സെക്ഷൻ 302, 120B IPC ക്രിമിനൽ കോൺസ്പിറസി, 193 IPC ഫാബ്രിക്കേറ്റിംഗ് ഫാൾസ് എവിഡൻസ്, എല്ലാം കൂടി ചേർത്ത് ഒരു തൂക്കുകയർ. അതുറപ്പാണ് മിസ്റ്റർ അഗസ്റ്റിൻ. കൺഗ്രാജ് മിസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ. താങ്ക് യു സർ. തൽക്കാലം രക്ഷപ്പെട്ടു. അഗസ്റ്റിൻ, യു ആർ അണ്ടർ അറസ്റ്റ്. കം വിത്ത് മീ. ദേവരാജ ഗൗഡ, നടക്കട നടക്കട അങ്ങോട്ട്. Ha ha ha.